രാജു ടീച്ചർ, എന്തോ എറണാകുളം ജില്ലയിലെ വെണ്ടുരുത്തി പാലം, ഈ പാലം ഒരിക്കൽ ടീച്ചർ ബ്ലോക്ക് ആക്കി. എന്നിട്ട് ആ വാഹനത്തിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിപ്പോയി. അതെ, ഉണ്ടെങ്കിൽ ഈ മത്സരം ഇല്ലാതായാലും നമ്മൾ പറയില്ല. 12 വർഷം മുമ്പാണ് ഞാൻ ഡ്രൈവിംഗിന് ചെയ്തത്. സാർ, എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബസ്സിൽ നല്ല തിരക്ക. അപ്പം 12 വർഷം മുമ്പ് ഞാൻ ഈ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് വൈകുന്നേരം 3:30 ക്ലാസ് കഴിയും, അപ്പത്തേക്ക് ഡ്രൈവിംഗിന്റെ വണ്ടിയും കൊണ്ട് സാറ് വരും, ഞാൻ അതിൽ കയറി പോകും. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഓസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ തോപ്പുപടിയിൽ ഇറങ്ങും. തോപ്പുപടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ട് വീട്ടിൽ പോകും. അങ്ങനെ എനിക്ക് ഒരു ദിവസം ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു, മിസ്സേ, ഇന്ന് ഇത്തിരി പ്രശ്നമുണ്ട് വണ്ടിക്ക്, ഗിയർ കുറച്ച് ലൂസാണ്, ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ വെണ്ടുരുത്തിപ്പാലം കയറി കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും ഈ ഗിയർ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ലോറി, ഒരു പാണ്ടി ലോറിയാണ്, വലിയ ലോറി എതിരെ വരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ലോറി വരുന്ന എന്താ ചെയ്യുന്നത്? അയ്യോ മിസ്സേ, ഗിയർ ഡൗൺ ആക്കുന്ന പറഞ്ഞു. ഞാൻ ഗിയർ അങ്ങ് ഫോർത്തിലിട്ടു, ഈ ഗിയർ കൂരി എന്റെ കയ്യിലെത്തി സാർ. വണ്ടി ഒരു വലിയ ശബ്ദത്തോടുകൂടി ഏതോ മതിലിന്റെ ആ പാലത്തിന്റെ ആ സൈഡിൽ ഇടിച്ച് വണ്ടി നിന്നു. അത് കഴിഞ്ഞ് സാറെ ഈ ബ്ലോക്ക്, ഈ സമയമാണല്ലോ 4 മണി സമയം, മൊത്തത്തില് ബ്ലോക്കായവര് ആ സാറിനെ മലയാള ഭാഷാ നിഘണ്ടുവിൽ ഇല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങി. ചീത്ത വിളിച്ച് എന്താണ് ഈ സമയത്താണ് ഇവിടെ കാണിക്കുന്നത്, എങ്ങനെയാണോ ഈ ഡ്രൈവിംഗ് എടുപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ഞാൻ പതുക്കെ ബാഗും കൊണ്ട് ഇറങ്ങി, ഞാൻ ആ സൈഡിൽ കൂടെ ഇറങ്ങി, ഞാൻ സ്കൂട്ടായി, സ്ഥലം വിട്ടു. ഞാൻ നോക്കിയപ്പോ പാവ സാറ്, ഈ വണ്ടി തള്ളിക്കൊണ്ടു പോവാ പാലത്തിന് മേളിലൂടെ. എനിക്ക് സത്യം പറയാൻ സങ്കടം തോന്നി, കാരണം പുള്ളിക്ക് തള്ളി അവിടെ വരെ എത്തിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് വണ്ടികളോട് ആൾക്കാർക്ക് ഭയങ്കര ഒരു പുച്ഛമാണല്ലോ സാർ. ആ സമയത്ത് പിറ്റേ ദിവസം സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഈ പഠിത്തം ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു, ഇനി മേലാല് ഈ വഴിക്ക് കണ്ടുപോകരുത് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല, ടീച്ചറിനൊരു വേറൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മുൻ മന്ത്രിയെ പരിചയപ്പെട്ടല്ലോ, കെ ബാബു. കെ ബാബു എംഎൽഎ ആയിരുന്നു അദ്ദേഹത്തിന് വണ്ടിയല്ല സാറേ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ അല്ല വണ്ടി ഇറക്കി കഴിഞ്ഞാല് ഇല്ല, ഇടിക്കുന്ന ആദ്യത്തെ ദിവസമൊക്കെ വണ്ടി ഡ്രൈവിംഗ് പഠിച്ച സമയത്ത്, ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോൾ വീട്ടിലോട്ട് കയറ്റുന്ന സമയത്ത് ഒന്നെങ്കിലും മതില് അല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ ഇടിച്ചിരിക്കും. അങ്ങനെ വണ്ടിയുടെ ഒരു നമ്മുടെ വണ്ടി കൊണ്ടിറങ്ങിയ അടുത്ത വീട്ടിലെ മതില് നോക്കിക്കൊണ്ടാണ് സാർ. ഞാൻ സ്കൂളിന്റെ അവിടെ വണ്ടിയും കൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ മൊത്തം ബ്ലോക്ക് ആവും. അപ്പത്തേക്ക് ഫാദർ പറയും, രാജീവ് മിസ് വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ഒരു ഭയങ്കര ഒരു അനൗൺസ്മെന്റ്, രാജീവ് മിസ് വണ്ടിയുമായി ഇറങ്ങുന്നു, ജീവിതത്തിൽ കൊതിയുള്ളവർ ഒളിച്ചോളൂ ഒളിച്ചോളൂ. അപ്പൊ പേരന്റ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി, ടീച്ചർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിലെത്തണം, ടീച്ചർ വരുന്ന സമയത്ത് എത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലോക്ക് ആകും. അങ്ങനെ എന്റെ വണ്ടി അങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എനിക്കാണെങ്കിൽ ഇൻഡിക്കേറ്റർ, ഞാൻ വീട്ടിന്റെ അവിടോട്ട് തിരിയുന്നതിന് എവിടെ പോയാലും കുറെ സമയത്തിന് മുൻപേ, അതായത് 1/2 കിലോമീറ്റർ മുമ്പേ ഞാൻ ഇൻഡിക്കേറ്റർ ഇടും. കാരണം ആൾക്കാരെ അറിയിക്കാനാണ്, ഞാൻ പോവുകയാണേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ റൈറ്റ് എടുക്കുകയെ. അങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു ദിവസം ഞാൻ 1/2 കിലോമീറ്റർ അല്ല സാർ, 1 കിലോമീറ്റർ മുമ്പേ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കെ, അത് ഞാൻ വളരെ സ്ലോയിലേ പോകത്തുള്ളൂ, 40 കിലോമീറ്റർ സ്പീഡിലേ പോകത്തുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു വണ്ടി ഇന്നോവ വരുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഇത്ര സ്പീഡ് വരുമെന്ന് വരുന്നില്ല സാർ. ഞാൻ വീട്ടിലോട്ടായി തിരിക്കാൻ, വീട്ടിലോട്ടല്ല ആ വഴിയിലോട്ട് തിരിക്കാൻ വേണ്ടി തിരിച്ചതും ഈ ഇന്നോവ വന്ന് സൈഡിലോട്ട് ഒറ്റയിടി ഇടിച്ചു. ശരിക്കൊന്നും പറ്റിയില്ല, വണ്ടിയുടെ സൈഡിലാണ് ഇടിച്ചത്. അപ്പത്തേക്ക് ഞാൻ വേഗം ചാടി ഇറങ്ങി. തനിക്ക് എന്താണോ കണ്ണ് കണ്ടൂടെ നമ്മുടെ വണ്ടി കിട്ടാൻ ഇടിക്കുന്നത്, ഉടനെ അതിലെ ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ, നിങ്ങൾ കുറെ നേരമായാലും ഇൻഡിക്കേറ്റർ ഇട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റുള്ളൂ. അപ്പത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ ഉടക്കി. അപ്പൊ ഈ ഇടിയുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് നാട്ടുകാർ കൂടി, മൊത്തം നമ്മുടെ അയൽവക്കാരും കുറെ ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞു, ആ അങ്ങനൊന്നും പറ്റത്തില്ല, ടീച്ചറിന്റെ വണ്ടി ഇടിച്ച് ഇവിടെ 10,000 രൂപ വെച്ചിട്ട് പോയാൽ മതി. 10,000 രൂപ നമ്മൾ ഈ വണ്ടിയുടെ മുമ്പിലൊന്നും നോക്കിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോ സാറേ 4 പേര്, എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് തന്നു, അവരിറങ്ങിട്ട് പറഞ്ഞു, കേസാക്കണോ? അവർ കേസാക്കും, എന്തായാലും പോലീസ് ജനങ്ങളുടെ പക്ഷത്തെ നിൽക്കുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് പോലീസുകാരൻ ഒരാൾ ഇറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സാറേ ബാബു സാർ ഇറങ്ങുന്നു, നമ്മുടെ MLA. ഞാൻ കണ്ടപ്പോഴത്തേക്ക് ബാബു സാർ ചോദിച്ചു, ആ ഇത്ര ഇടിച്ചല്ലോ, കേസാക്കണോ? ഞാൻ പറഞ്ഞു, വേണ്ട. അല്ല അപ്പൊ 10,000 രൂപ വേണം. അവർ, വേണ്ട സാറേ, എനിക്ക് പൈസ വേണ്ട. അല്ല അപ്പൊ പ്രശ്നമൊന്നുമില്ലേ? പിന്നെ സാറേ ചുറ്റിനുള്ള ഒന്നും കണ്ടില്ല, ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. അപ്പത്തേക്ക് സാറിനെ കണ്ടോണ്ട്, ഒന്നുമില്ല സാർ, ഒരു കുഴപ്പമില്ല സാർ, ഞാൻ ഇതുവഴി പോവുകയാണ്. എന്നാ ശരി, ഞങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ. അങ്ങനെ പറഞ്ഞിട്ട് സാർ ആ വഴിക്ക് പോയി, ഞാൻ ആ വഴി. മുൻമന്ത്രി ബാബു രക്ഷപ്പെട്ടു.